സുഹൃത്തുക്കളെ കാര്യം നിസ്സാരമാണ്, പക്ഷേ പ്രശ്നം ഗുരുതരമാണ്, സത്യമായിട്ടും ഗുരുതരമാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് ആരംഭിക്കാം. ഒരു വലിയ ഫാം ഹൗസിൽ ഒരു കർഷകനായുള്ള പത്നിയും താമസിച്ചിരുന്നു. അപ്പൊ മച്ചിന്റെ പുറത്തിരിക്കുന്ന ഒരു എലി ഇവരുടെ സംഭാഷണം കേട്ടു. അവര് പറഞ്ഞത്, ഒരു എലിവില്ല് കൊണ്ട് പൂട്ടി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു എലി ഉണ്ട്, അവനെ നമുക്ക് പൂട്ടണം. ഭയന്ന എലി നേരെ ഓടി വെളിയിലേക്ക്. അവിടെ ഒരു കോഴിയെ വളർത്തുന്നുണ്ടായിരുന്നു. ആ കോഴിയുടെ എന്ന് പറഞ്ഞു, ഇവര് ഇതുകൊണ്ട് വലിയ അപകടം വരാൻ പോകുന്നു, എലിവില്ല് കൊണ്ട് പൂട്ടി വെച്ചിരിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഏ കോഴി പറഞ്ഞു, അത് എന്റെ പ്രശ്നമൊന്നുമല്ല, നിന്റെ പ്രശ്നമാണ്, നീ പോയി എങ്ങനെന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ അവിടെ ഒരു പന്നി ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തേക്ക് പോയി എലി. പന്നിയുടെ എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെ എലിവില് കൂട്ടി വെച്ചിട്ടുണ്ട് യജമാനൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഭയങ്കര അപകടമാണ്. പന്നി പറഞ്ഞു, എനിക്കെന്താ അപകടം, നിനക്കല്ലേ അപകടം, നീ എന്താ വെച്ചാൽ ചെയ്തു. അപ്പൊ എലി സഹായത്തിന് വേണ്ടി അവിടെ ഒരു വലിയ പോത്തുണ്ടായിരുന്നു, പോത്തിന്റെ അടുത്ത് വന്നു. പോത്തിനോടും പറഞ്ഞു, ഇവിടെ ഒരു എലിവില് കൂട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പോത്ത് പറഞ്ഞു, നിന്റെ പ്രശ്നമല്ലേ, നീ അത് മാനേജ് ചെയ്തോളാം പറഞ്ഞു, അത് എന്റെ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് രാത്രി എലിവില്ല് കപ്പയെന്ന് പറഞ്ഞ് അടയുന്ന ശബ്ദം കേട്ട് യജമാനന്റെ ഭാര്യ ഒന്ന് കാണാൻ വേണ്ടി എഴുന്നേറ്റ് ചെന്നു. അപ്പൊ സത്യത്തിൽ അതിനകത്ത് എലിയല്ലായിരുന്നു, ഒരു വലിയ മൂക്കമ്പാമ്പായിരുന്നു കുടുങ്ങിയത്. ഫാം ഹൗസിലെ മൂക്കമ്പാമ്പുകളൊക്കെ ഉണ്ടാവും. ഈ സ്ത്രീ അടുത്ത് എലിയും പാമ്പ് അവരുടെ കാലിൽ ആഞ്ഞൊന്ന് കൊത്തി. ഈ സ്ത്രീ ആശുപത്രിയിലായി. ആശുപത്രിയിലായി കഴിഞ്ഞപ്പോൾ കുറെ പേര് കാണാൻ വന്നു, ദൂരെ നിന്നൊക്കെ വരുന്നവരല്ലേ. അപ്പൊ അവർക്ക് ആഹാരം ഒരുക്കാൻ വേണ്ടിയിട്ട് ആ കോഴിയെ കൊന്ന് കറി വെച്ച് ആഹാരം ഒരുക്കി കർഷകർ. കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ സ്ഥിതി വളരെ വളരെ ഗുരുതരമായി, ഏത് നിമിഷവും തട്ടിപ്പോകുന്നുള്ളൊരവസ്ഥ വന്നു. അപ്പൊ കൂടുതൽ ആളുകൾ ഇവരെ കാണാൻ വേണ്ടി ഒന്ന് വന്നു. അപ്പൊ അന്ന് അവർക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആ പന്നിയെ അയാൾ കൊന്നു. അതിനുശേഷം ഈ സ്ത്രീ മരിച്ചു. ദൂരെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒരുപാട് പേര് വന്നു. അപ്പൊ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പോത്തിനെയും അറുത്തു. എന്താ സംഭവിച്ചത്? ഇതെന്റെ പ്രശ്നമല്ല, മറ്റൊരുത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളുകളെ, അല്ലെ, ഒഴിഞ്ഞു മാറിയവരെ മുഴുവൻ കൊല്ലപ്പെട്ടു. എലി അപ്പോഴും അവിടെ ഇല്ല. അപ്പൊ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രഘുനാഥ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തിട്ട് ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററൻ ആണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ, കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ കാശ്മീരിൽ നിന്ന് തല്ലി ഓടിച്ചു. മതപരിവർത്തനം നടത്താൻ പറ്റുന്നവരെ മതപരിവർത്തനം നടത്തി, സമ്മതിക്കാത്ത ഒത്തിരി പേരെ കൊന്നുകളഞ്ഞു, മൃഗീയമായിട്ട് കൊന്നുകളഞ്ഞു, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു, ഒരുപാട് പേര് പാലായനം ചെയ്ത് സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് കഴിയേണ്ട ഗതികേടിലേക്ക് അവരെ തള്ളിവിട്ടു. ഈ രാജ്യം അനങ്ങിയോ? അനങ്ങിയില്ല. അത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവർ 3 പതിറ്റാണ്ടിൽ കൂടുതൽ അവിടെ അഭയാർത്ഥികളായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയേണ്ട ഗതികേട് വന്നു. എങ്ങാണ്ട് കിടക്കുന്ന ഒരു സദ്ദാം ഹുസൈൻ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് അമേരിക്കക്കാരയാളെ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊന്നു. ഇവിടെ ഹർത്താൽ നടത്തി. ഒരു മനുഷ്യനും അപകടം മണത്തില്ല, കാരണം അത് എന്റെ പ്രശ്നമല്ലല്ലോ. അന്താരാഷ്ട്ര തീവ്രവാദി, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം അഴിച്ചുവിട്ടിട്ടുള്ള, 9/11 പോലും ആസൂത്രകനായിട്ടുള്ള, ബിൻ ലാദനെ ഒളിപ്പിച്ചു വെച്ച പാകിസ്ഥാന്റെ ഉള്ളി കടഞ്ഞെന്ന് രായ്ക്ക് രാമായ അമേരിക്കൻ സൈന്യം പൊക്കിയെടുത്തുകൊണ്ട് പോയി കൊന്ന് കടലിൽ തള്ളി. ബിൻ ലാദനെ പോഴത്തി കവിത എഴുതാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ആരും ചോദ്യം ചെയ്തില്ല, കാരണം എന്റെ പ്രശ്നമല്ലല്ലോ. അമേരിക്കയും ലാദനും തമ്മിലുള്ള പ്രശ്നമല്ല. ഒരു കവിത ഒരാൾ എഴുതി, അല്ല എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ആരും ഇതിന്റെ പുറകിലുള്ള കഥകളോ അല്ലെ വരാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. മദനിക്കായിട്ട് പ്രമേയം പാസാക്കി. ആരാ മദനി? അനേകം തീവ്രവാദ കേസുകളിൽ പിടിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന മദനിക്കായിട്ട് കേരള നിയമസഭ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചു നിന്ന് പ്രമേയം പാസാക്കി. അപ്പോഴും ഇവിടുത്തെ എല്ലാവരുടെയും വായിൽ പഴമായിരുന്നു. മുംബൈ ആക്രമണം, ഏറ്റവും നിഷ്ഠൂരമായ, ഇന്ത്യ കണ്ട ഇന്ത്യ മുഴുവൻ ഞെട്ടിവിറച്ചു പോയ, നമുക്ക് തിരിച്ച് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതായ ഒരു മുംബൈ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഒരു പോലീസുകാരന്റെ നിർഭയമായ ഇടപെടലുകൊണ്ട് സ്വന്തം ജീവൻ ത്യജിച്ച് ഇവനെ ജീവനോടെ പിടികൂടി ഏൽപ്പിച്ച് വിചാരണ കഴിഞ്ഞ് അജ്മൽ ഖസബിനെ തൂക്കിക്കൊന്നപ്പം അയാൾക്ക് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തി. ഇവിടുത്തെ ഒരു സർക്കാരുകളും അതിനെതിരെ നടപടിയെടുത്തില്ല. ഒരു തീവ്രവാദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഇവിടുത്തെ ഒരു സർക്കാരും നടപടിയെടുത്തില്ല. അതെന്റെ വിഷയമല്ലല്ലോ, അതെന്റെ പ്രശ്നമല്ലല്ലോ. അഫ്സൽ ഗുരുവിന് ജയ് വിളിച്ചു. അഫ്സൽ തേരാ കാതിൽ ജിന്ദാ ഹേ, കിത്തനെ അഫ്സൽ മാരോഗേ ഹർ ഘർ സേ അഫ്സൽ നിക്ലേഗ, മുദ്രാവാക്യം വിളിച്ചു ജെ എൻ യുവിടെ. എന്ത് നടപടിയുണ്ടായി? അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില രാഷ്ട്രീയ കോമരങ്ങൾ ഇവിടുന്ന് പോയി അവിടെ പോയി കുത്തിയിരുന്നു. അന്നും ഇവിടുത്തെ സാധാരണ ജനം പ്രതികരിച്ചില്ല. ഇതെന്റെ പ്രശ്നമല്ലല്ലോ, ജെ എൻ യുവിലെ പ്രശ്നമല്ല. കേരള മാങ്കേ ആസാദി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, മറ്റൊരു രാജ്യമാകണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു.
ഭയപ്പെടുത്തുന്ന ആ മുദ്രാവാക്യത്തിന്റെ അപകടം എന്താണെന്ന് മുൻകൂട്ടി കാണാൻ ഇവിടുത്തെ ഒരാൾ പോലും ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. കാരണം അത് എന്റെ പ്രശ്നമല്ലല്ലോ, മുദ്രാവാക്യം വിളിച്ചവരുടെ പ്രശ്നമല്ലേ. കേരളത്തിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരി പണ്ഡിറ്റുകളോട് പറഞ്ഞതാണ്, നിങ്ങൾ ചെറുത്തു നിൽക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഉന്മൂലനാശനം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിപ്പോ കാശ്മീരി പണ്ഡിറ്റുകൾ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സൗഹൃദത്തോടെ മതസൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ഇതാണ്, ഞങ്ങൾക്ക് ഒരു കാലത്തും ഈ സഹോദരങ്ങളുടെ ഇന്ന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രതികരിച്ചില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവസാനം അവരെ മുഴുവൻ കൊന്നു കളഞ്ഞു, അല്ലെ ബലാത്സംഗം ചെയ്തു, അല്ലെ മതപരിവർത്തനം ചെയ്തു, അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. കേരളത്തിൽ നടത്തിയ ഒരു ബീഫ് ഫെസ്റ്റ്, ഒരിക്കലും ബീഫ് നിരോധിച്ചിട്ടില്ലാത്ത, ഇവിടെ കാളയോ പോത്തിനെ എന്തിനെ വേണോ വെട്ടിക്കോ അറുത്തോ തിന്നോ യാതൊരു കുഴപ്പമില്ലാത്ത കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയല്ലോ. അത് ഒരു സമൂഹത്തെ മാത്രം പ്രകോപിപ്പിക്കാനായിട്ട്, ആ ഒരു സമൂഹത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നടത്തിയ ഒരു പരിപാടിയായിട്ട് പോലും ഇവിടെ ആർക്കും നൊന്നില്ലല്ലോ. എന്റെ പ്രശ്നമല്ല, കാരണം എനിക്ക് ബീഫ് കിട്ടുന്നുണ്ട്, ഞാൻ തിന്നുന്നുണ്ട്, ഞാനും ബീഫ് ഫെസ്റ്റിൽ പോയിട്ട് കിട്ടുന്ന ബീഫ് ഞാനും തിന്നും. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ കുറെ സിനിമാ നടന്മാര് ബുദ്ധിജീവികളെന്ന് പറയുന്ന സാധനങ്ങൾ, ഇപ്പൊ ഷാരൂഖ് ഖാൻ ആയാലും അമീർ ഖാൻ ആയാലും നാസറുദ്ദീൻ ഷാ ആയാലും അതുപോലെ ഹമീദ് അൻസാരി മുൻ വൈസ് പ്രസിഡന്റ്, ഇവരെല്ലാം ഈ ഭാരതത്തിൽ ജീവിക്കാൻ വയ്യ, ഭാരതത്തിൽ ഭീകരാന്തരീക്ഷമാണ്, ഇവിടെ ഭയമാകുന്നു, എന്റെ കുട്ടികൾക്ക് ഇവിടെ ഭയമാണ്, എന്റെ ഭാര്യയ്ക്ക് ഇവിടെ ഭയമാണ്, എന്റെ കാമുകിക്ക് ഇവിടെ ഭയമാണ് എന്ന് പറഞ്ഞ് കുറെ പേര് കമൽഹാസൻ അടക്കം സൌത്ത് ഇന്ത്യയില് ഒരുപാട് പേര് പ്രസ്താവനകൾ നടത്തി. ഈ രാജ്യത്തിനെതിരെ വിദേശ മാധ്യമങ്ങളിൽ വരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി. അന്നും ആരും അപകടം മണത്തില്ല. അതെന്റെ പ്രശ്നമല്ലല്ലോ, അവരുടെ പ്രശ്നമല്ലേ, അല്ലെങ്കിൽ അതൊരു സർക്കാരിന്റെ പ്രശ്നമല്ലേ, ഇത് ഇന്ത്യയുടെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമല്ല. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സകല ചട്ടങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നും 5 കോടി രൂപ പാകിസ്ഥാനിലേക്ക് കൊടുത്തു. അതിനെ ആരും ചോദ്യം ചെയ്യുന്നതിന്റെ കാരണം, അതെന്റെ വിഷയമല്ലല്ലോ, സർക്കാരിന്റെ പണമല്ലേ കൊടുത്തത്, എന്റെ പണമല്ലല്ലോ. പാകിസ്ഥാനിലേക്ക് 5 കോടി രൂപയാണ് കൊടുത്തത്. ആ 5 കോടി രൂപ ഒരുപക്ഷെ 50 ലക്ഷം ബോംബായിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് കയറിയോ ഇല്ലേ എന്ന് ആർക്കറിയാം, എങ്ങനെ അറിയാം. ഇതേ വി എസ് അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്തല്ലേ 2 കണ്ടെയ്നർ നിറച്ച് 500 രൂപയുടെ നോട്ടുകൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിട്ട് അതെങ്ങോട്ട് പോയി എന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അന്നും പറഞ്ഞു അതെന്റെ പ്രശ്നമല്ലല്ലോ, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് ആളുകൾ പറഞ്ഞു. ആസിഫിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കി മെഴുകുതിരി കത്തിച്ചു. നല്ല കാര്യമാണ്, ഒരു പെൺകുട്ടി ഇത്രയും നികൃഷ്ടമായിട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ പ്രതികരിക്കണം. പക്ഷേ ആസിഫിക്ക് വേണ്ടി പ്രതികരിച്ച ആളുകൾ, അതുപോലെ എവിടെയോ ട്രെയിനിൽ കിടന്നൊരു വഴക്കുണ്ടാക്കിയെന്ന്, കേരളത്തിൽ പോലും അല്ല, ട്രെയിനിൽ കിടന്ന് വഴക്കുണ്ടാക്കി രണ്ടുപേര് തമ്മിൽ തല്ലി, ഒരുത്തൻ ചത്തു, ഒരു ജുനൈദ്, 10 ലക്ഷം രൂപയും പൊക്കിയെടുത്തുകൊണ്ട് ഏറ്റവും തെക്ക് കിടക്കുന്ന കേരളത്തിലെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി അങ്ങ് ഡൽഹി വരെ പോയി ആ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 ലക്ഷം രൂപ ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ആരോടും ചോദിക്കാതെ കൊണ്ടുപോയി കൊടുത്തു. അന്നും കേരളമേ നീ പ്രതികരിച്ചില്ല, കാരണം ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, സർക്കാരിന്റെ പൈസയല്ലേ. ശരി, സമ്മതിച്ചു. വാളയാറിൽ 2 പിഞ്ചു പെൺകുട്ടികളെ ഉമ്മാരി പിച്ചിച്ചീന്തിയല്ലോ, ഇന്നും പ്രതികരിക്കാത്ത കേരളീയർ എത്രയുണ്ട്? അതേസമയത്ത് NRC, അതായത് ഇന്ത്യൻ പൌരന്മാരല്ലാത്തവര്, രോഹിംഗ്യൻ മുസ്ലിമുകളും അതുപോലെയുള്ള തീവ്രവാദികളും ഇന്ത്യൻ പൌരന്മാരല്ലാതെ നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ തിരിച്ചയക്കാൻ വേണ്ടി NRC കൊണ്ടുവന്നു, അതിന്റെ കൂടെ തന്നെ CAA കൊണ്ടുവന്നു. ഇവിടത്തെ ഒരു ഇന്ത്യൻ പൌരനും അത് അപകടകരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഇവിടെ കൊള്ളയും കൊള്ളിവെപ്പും ദീവപ്പം നടത്താനും ബഹളമുണ്ടാക്കാനും ആളുകൾ മുന്നിട്ടിറങ്ങി. അന്നും ഒരുപാട് പേര് പറഞ്ഞു നടക്കട്ടെ, എന്നെ ബാധിക്കുന്നില്ലല്ലോ, ഞാനെന്തിനു പ്രതികരിക്കണം. ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രക്ഷോഭങ്ങളുടെയും കാരണം ഇതിന്റെ പുറകിൽ തീവ്രമായ ഒരു ആസൂത്രണമുണ്ട്, ഇതിന്റെ പുറകിൽ തീവ്രമായ ഒരു പ്ലാനിംഗ് ഉണ്ട്, ഇതിന്റെ പുറകിൽ തീവ്രമായ ഒരു അജണ്ടയുണ്ട്. എനിക്ക് വാട്സപ്പിൽ കിട്ടിയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഹിന്ദിയിലാണ്, അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം. അഗർ കോയി പ്രോട്ടസ്റ്റ് കർത്തേ തോ പതാ ഇസ്കാ ഫായ്ദാ ക്യാ ഹോതാ ഹൈ, ബാഹർ കി ജോ ഇൻവെസ്റ്റർ ഹോതേ, ജോ കമ്പനി ഹോതീ ഹൈ, തോ ഹർ ദിൻ വോ അപ്നാ പൈസാ ലഗാതീ ഹൈ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് മേ, ലേക്കിൻ ജബ് ദേഖ്താ ഹൈ കി ലോഗ് വഹാൻ പർ പ്രോട്ടസ്റ്റ് കർ റഹേ ഹൈ തോ വോ പൈസാ നഹീ ലഗാതേ, തോ ഹിന്ദുസ്ഥാൻ കി മാർക്കറ്റ് ഡൗൺ ഹോതീ. ദോ ആദ്മി ഖഡേ ഹൈ ഡേംഗാ ചോക് മേ, ഇസ്സേ ക്യാ ഹോഗാ? നഹീ ഹോഗാ, ഹോതാ ഹൈ, ലേക്കിൻ കഭി ഭീ ഇൻ ഗദ്ദാരോ കേ സാമനേ ഹം നഹീ ഝുകേംഗേ, ഹം കൽ ഭീ നഹീ ഝുകേ ഥേ, ആജ് ഭീ നഹീ ഝുകേംഗേ, ഹം ഡർതേ ഹൈ തോ അല്ലാഹ് സേ ഡർതേ ഹൈ, തും ജൈസേ ശരാബിയോ സേ നഹീ ഡർതേ. അതിൽ പറയുന്നത്, എത്രയും അക്രമങ്ങളോ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ കൊള്ളയോ കൊള്ളിവയ്പോ നമ്മൾ ഈ രാജ്യത്ത് നടത്തണം,
എന്നാൽ വിദേശത്തു നിന്ന് ഒരുപാട് പേര് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാവും. ഇന്ത്യയുടെ പുരോഗതി ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും കാരണമുള്ളതിനും ഇല്ലാത്തതിനും നമ്മളിങ്ങനെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അക്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ. ഇപ്പൊ ലേറ്റസ്റ്റ് ഹമാസ് തീവ്രവാദികൾ ലോകം മുഴുവൻ യുണൈറ്റഡ് നേഷൻ വരെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒഫീഷ്യലി ആ രാജ്യം പലസ്തീനെ ഭരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷേ ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭരണകക്ഷിയല്ല, ഒരു രാജ്യത്തിലെ ഭരണകൂടമല്ല, അവർ പൂർണ്ണമായും തീവ്രവാദികളാണെന്നുള്ളത് ലോകം മുഴുവൻ യുണൈറ്റഡ് നേഷൻ വരെ അംഗീകരിച്ചു. അറബ് രാജ്യങ്ങൾ വരെ അംഗീകരിച്ച ഹമാസ് തീവ്രവാദികൾ എന്ന് ഇസ്രായേലിൽ അവർ താണ്ഡവമാടുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഇവിടെ ഹമാസിന് കൂടെ നിൽക്കാനായിട്ട് ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് ഇവിടെ ധാരാളം ആളുകളുണ്ട്. മതസംഘടനകളും മതപരമായി മാത്രം വളർന്നു വന്ന പാർട്ടികളും അല്ലാതെ അക്രമം മാത്രം നടത്തും, രാജ്യദ്രോഹം മാത്രം നടത്താൻ ഇതുവരെ തുനിഞ്ഞിട്ടുള്ള പാർട്ടികളും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോഴും ബഹുഭൂരിപക്ഷം കേരള സമൂഹം സൈലന്റാണ്. അവർ വിചാരിക്കുന്നത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന്. നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണെന്നോ നിങ്ങളുടെ മതം ഏതാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ പോലെയുള്ള നിങ്ങൾ കോഴിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അതിലൊരു പന്നിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അതിലെ പോത്താണെങ്കിലോ നാളെ നിങ്ങളുടെ കഴുത്തിലും കത്തി വീഴുമെന്നുള്ള ഉറപ്പാണ്. ബംഗാൾ ഒരു സൂചനയാണ്. കശ്മീരിന് ശേഷം രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഒരുപാട് കുടിയേറി പാർത്ത രണ്ട് സ്ഥലങ്ങളാണ് ആസാമും ബംഗാളും. ആസാമിൽ രോഹിംഗ്യന്മാരെ തെരഞ്ഞുപിടിച്ച് തിരിച്ച് നാട് കടത്തുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞു, നിങ്ങളെല്ലാവരും ബംഗാളിലേക്ക് പോരെ, ഞാൻ നിങ്ങൾക്ക് താമസിക്കാൻ അവസരം തരാമെന്ന്. ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളായ 10 ജില്ലകളിൽ ഇവരുടെ സാന്നിധ്യം സജീവമായിരുന്നു. ബംഗാളിലെ സകല കൊള്ളരുതാഴികയും നടത്തിക്കൊണ്ടിരുന്ന അവരാണ്. അവിടെ പട്ടിണിയായതുകൊണ്ട് നിവൃത്തിയില്ലാതെ കേരളത്തിലേക്ക് വന്നിട്ട് അതിഥി തൊഴിലാളികൾ എന്നുള്ള ഓമന പേരിട്ടിട്ട് ഇവിടെ ഊട്ടി വളർത്തുകയാണ്. അവർക്ക് താമസിക്കാൻ സ്ഥലം, അവർക്ക് തിന്നാൻ ബിരിയാണി, അവർക്ക് വോട്ടർ ഐ ഡി, റേഷൻ കാർഡ് കൊടുക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. എല്ലാം കൊടുത്ത് അവരെ വളർത്തി വെച്ചിരിക്കുകയാണ്. അവരാദ്യം ഏറ്റവും സമാധാനപ്രിയരായ ജനങ്ങൾ വസിച്ചിരുന്ന ബുദ്ധസന്യാസികൾ ജീവിച്ചിരുന്ന മ്യാൻമാറിൽ അവർ ആയുധമെടുത്തു അവിടുത്തെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സമാധാനപ്രിയരായ അവിടുത്തെ മ്യാൻമാറിലെ അവിടുത്തെ ബുദ്ധസന്യാസിമാർ ആയുധമെടുത്തു ഇവർക്ക് അവിടുന്ന് ഓടേണ്ടി വന്നു. ഓടിക്കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യയിൽ വന്നു, ചൈനയിൽ പോയില്ലല്ലോ, ബംഗ്ലാദേശിൽ പോയില്ലല്ലോ, ഇന്ത്യയിൽ വന്നു. ഇവർ ധാരാളമായിട്ട് വർഷങ്ങളായിട്ട് ബംഗാളിൽ കൂട്ടം കൂടുകയാണ്. ബംഗാളിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് ഇവര് ഇവിടെ ഒരു ദിവസം ആയുധമെടുക്കും. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകള് ഇവരെ പുറത്താക്കുന്നതിന് പകരം ഇവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിപ്പിക്കുന്നു? ബംഗാളിലെ വയലൻസ് നമ്മളിപ്പോഴും കണ്ടതാണ്. ഇത് മുഴുവൻ ഒരു പ്രത്യേക മതക്കാര്, ഈ രോഹിംഗ്യൻ മുസ്ലിംസാണ് ഇതിനകത്ത് കൂടുതലും, അവർ പ്രത്യേക മതക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. കേരളത്തിൽ അതിന്റെ അലയോലികൾ കണ്ടു തുടങ്ങി. ഒരു പ്രത്യേക മതക്കാരുടെ മാത്രം കടകൾ ആക്രമിക്കുക, നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വരുന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഹമാസിനെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു മലയാളി നേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഹമാസിന്റെ ആക്രമണമാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ഒരു പോസ്റ്റിട്ട് അദ്ദേഹത്തിന് അത് മുക്കിയിട്ട് പേടിച്ച് പലായനം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. വർഷങ്ങൾ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 6 പ്രാവശ്യം പോസ്റ്റ് തിരുത്തേണ്ടി വന്നു ആക്രമണം ഭയന്ന്. പരശുരാമ ജയന്തി ആശംസിച്ച ഒരു ശശി തരൂരിന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ട്വിറ്ററിലും നിറയെ തെറിയ വിഷയം കേൾക്കേണ്ടി വന്നു. അദ്ദേഹം പോസ്റ്റ് മാറ്റിയിട്ടില്ല. കേരളം എവിടേക്കാണ് പോണത്? ഒരുപക്ഷെ കാശ്മീരും ആസാമും ബംഗാളും ഒരു പാഠമായില്ലെങ്കിൽ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടേ പഠിക്കും. കേരളമേ സൂക്ഷിച്ചു, അടുത്ത ഏറെ നിങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം.